കോടതി പൗരാവകാശം ഉയർത്തിപ്പിടിക്കുന്നു. മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം നോക്കാതെ പിന്തുണ നൽകാൻ കഴിയുമോ? ഫേസ്ബുക്ക് കൂടുതൽ ആരോപണങ്ങൾ നേരിടുന്നു. വ്യാജ വാർത്തയും അബദ്ധങ്ങളും. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. സുപ്രീം കോടതി തലക്കെട്ട് പിടിച്ച വാരമാണ് കഴിഞ്ഞത്. മുല്ലപ്പെരിയാർ അണക്കെട്ട്, ആര്യൻ ഖാൻ അലൻ താഹമാരുടെ ജാമ്യം, പെഗസസ് കേസ് എന്നിങ്ങനെ പലതും. ഭരണകൂടത്തിന് വഴങ്ങി എന്ന് കരുതപ്പെട്ടിരുന്ന ജുഡീഷ്യറി പൗരാവകാശങ്ങൾക്കായി വീണ്ടും ഇടപെട്ട് തുടങ്ങിയെന്ന് ബോധ്യപ്പെടുത്തിയ വാർത്തകൾ. ഇതിലേറ്റവും പ്രധാനം പെഗസസ് തന്നെ. ജൂലൈ മാസത്തിലാണ് പെഗസസ് എന്ന ചാരവിദ്യയെപ്പറ്റി ലോകം വിശദമായി അറിയുന്നത്. രാജ്യാന്തര മാധ്യമ കൂട്ടായ്മയാണ് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ചാരപ്പണിക്ക് ഏറ്റവും കൂടുതൽ ഇരയായവരിൽ ഇന്ത്യക്കാരുണ്ട്. മാധ്യമപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, പ്രതിപക്ഷ നേതാക്കൾ, അങ്ങനെ പലരും. കോടതി പരിഗണനയിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടും അതിന് എത്ര ഉയരമാകാം എന്നതുമൊക്കെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അതേസമയം രാജ്യത്തെ, രാജ്യവാസികളെ, ജനാധിപത്യത്തെ മൊത്തം ബാധിക്കുന്ന, ഭരണകൂടത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോകുന്ന കാര്യമാണ് പെഗസസ്. പൗരാവകാശം മാത്രമല്ല, രാഷ്ട്രീയവും ഭരണ ദുരുപയോഗവും അതിൽ വിഷയമാണ്. കർണാടക സർക്കാരിനെയും മധ്യപ്രദേശ് സർക്കാരിനെയും അട്ടിമറിച്ച് ബി ജെ പി അധികാരമേറ്റതിന് പിന്നിൽ പെഗസസിനും പങ്കുള്ളതായി സൂചനയുണ്ട്. മന്ത്രിമാരും സുപ്രീംകോടതി ജഡ്ജിമാരും സുപ്രീംകോടതി തന്നെയും പെഗസസ് വലയിലായിരുന്നത്രേ. ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന മറ്റ് രാജ്യങ്ങളിൽ ഭരണകൂടങ്ങൾ അന്വേഷണത്തിന് തയ്യാറായി. ഫ്രാൻസും യു എസും മറ്റും ഇക്കാര്യം അന്വേഷിക്കാൻ തയ്യാറായപ്പോൾ ഇന്ത്യൻ സർക്കാർ മടിച്ചു നിന്നു. ആരോപണങ്ങൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണത്രേ. അതുകൊണ്ട് പാർലമെൻറ്റിൽ ചർച്ചയില്ല, അന്വേഷണമില്ല. സർക്കാരിൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അന്വേഷണത്തിന് തയ്യാറാവുകയല്ലേ വേണ്ടത് എന്ന ചോദ്യമുയർന്നു. സർക്കാർ ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്നു. ചാരപ്പണിക്കിരയായ മാധ്യമപ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിച്ചു. ചീഫ് ജസ്റ്റിസ് രമണ ഉൾപ്പെട്ട ബെഞ്ചിനോട് ഒന്നും വെളിപ്പെടുത്താനാവില്ല എന്നായിരുന്നു സർക്കാർ വാദം. രാജ്യരക്ഷ അപകടത്തിലാകുമത്രേ. അതൊന്നും കോടതിക്ക് മുൻപാകെ വിലപ്പോയില്ല. വിഷയം അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ വെച്ചിരിക്കുന്നു കോടതി. നീതിയുടെയും ഭരണഘടനയുടെയും പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ ചങ്കൂറ്റം കാട്ടിയ ഈ നിലപാട് കുറച്ചു കാലമായി ഇന്ത്യ കാണാൻ കൊതിച്ചതാണ്. രാജ്യരക്ഷ എന്ന് പറഞ്ഞ് എന്തും ചെയ്യാനാകില്ല. ദേശസുരക്ഷ എന്തിനുമുള്ള ഫ്രീ പാസ് അല്ല. നിയന്ത്രണങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാണ്. വ്യക്തി സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടം വിദേശ ഏജൻസികൾ വരെ നടത്തിയത് പരിശോധിക്കേണ്ടതുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പവിത്രത ഊന്നിപ്പറയുന്നു കോടതി. വിഷയം അന്വേഷിക്കാമെന്ന സർക്കാർ വാദം അവഗണിച്ച് കോടതി തന്നെ അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു. സമഗ്രാധിപത്യ പ്രവണതയ്ക്ക് തടയിട്ട് ഭരണകൂടത്തെ ഭരണഘടനയുടെ വരുതിയിൽ തിരിച്ചെത്തിക്കാനുള്ള ചുവടുകൂടിയായി ഇതിനെ കാണാൻ കഴിയും. രാജ്യസുരക്ഷ എന്ന ഒറ്റ മന്ത്രം കൊണ്ട് കോടതികളെ വരെ ഒതുക്കി നിർത്തിയ പ്രവണതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. വ്യാപ്തിയിൽ ഇത്രത്തോളം വരില്ലെങ്കിലും പൗരാവകാശ വിഷയമെന്ന നിലക്ക് അതിപ്രധാനം തന്നെയാണ് പന്തീരാഗാവ് യു എ പി എ കേസിൽ അലൻ ഷുഐബ്, താഹ ഫസൽ എന്നിവരുടെ ജാമ്യാപേക്ഷയിലുള്ള സുപ്രീം കോടതിയുടെ തീർപ്പ്. പെഗസസിൽ മോദി സർക്കാരിനെയാണ് കോടതി പാഠം പഠിപ്പിച്ചതെങ്കിൽ ഈ കേസിൽ എൻ ഐ എക്കും പിണറായി സർക്കാരിനുമാണ് കൊട്ടുകിട്ടിയത്. അലനും താഹക്കുമെതിരെ യു എ പി എ ചുമത്തിയത് തെറ്റ്. പറഞ്ഞ കാരണങ്ങൾ നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഈ വിധി എൻ ഐ എക്ക് തിരിച്ചടി തന്നെ. താഹയെ 570 ദിവസം ജയിലിലിട്ടത് തെറ്റ്. പെഗസസിൽ കേന്ദ്രത്തിനേറ്റ തിരിച്ചടിയും യു എ പി എ കേസിൽ എൻ ഐ എക്കും കേരള സർക്കാരിനും ഏറ്റ തിരിച്ചടിയും എടുത്തു പറയുന്നുണ്ട് പത്രങ്ങൾ. പെഗസസിൽ കേന്ദ്രത്തിന് അടികിട്ടി. കേന്ദ്രം ഇനി ചിലതൊക്കെ വിശദീകരിക്കേണ്ടി വരും. മുഖപ്രസംഗങ്ങൾ കോടതി നിലപാടിനെ പ്രകീർത്തിച്ചു. കേന്ദ്രത്തിന് മുന്നറിയിപ്പ്, രാജ്യരക്ഷ പോലെ സ്വകാര്യതയും പ്രധാനം, പൗരാവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച വിധി പ്രതീക്ഷ നൽകുന്നു എന്നെല്ലാം. പന്തീരാങ്കാവ് കേസ് കേരള സർക്കാരിനുള്ള തിരിച്ചടിയാകുന്നത് തെളിവില്ലാതെ സംസ്ഥാന പോലീസും മുഖ്യമന്ത്രിയും യു എ പി എ ചുമത്താൻ ശഠിച്ചതുകൊണ്ടാണ്. വെറും ആരോപണത്തിൻ്റെ പേരിൽ രണ്ട് ചെറുപ്പക്കാർ ജയിലിൽ കഴിയേണ്ടി വന്നതിന് മുഖ്യമന്ത്രിയും സർക്കാരും ഉത്തരവാദികളാണ്. ഇരുവർക്കും ജാമ്യം കിട്ടി. കേസ് നടക്കാനിരിക്കുന്നു. സർക്കാർ ഇനി എന്ത് നിലപാടെടുക്കും എന്ന് കാണാനിരിക്കുന്നു. പെഗസസും പന്തീരാങ്കാവും
ദേശാഭിമാനി എങ്ങനെ അവതരിപ്പിച്ചു എന്നത് കൗതുകകരമാണ്. പെഗസസിൽ മോദി കേറ്റ തിരിച്ചടി പത്രം ആഘോഷിച്ചു. പെഗസസ് കേസിൽ കേന്ദ്രത്തിനെതിരെ പത്രം പറയുന്നതൊക്കെ യു എ പി എ കേസിൽ പിണറായി സർക്കാരിനും ബാധകമാണ്. തിരിച്ചടി, രാജ്യരക്ഷ ഫ്രീ പാസ് അല്ല, സർക്കാരിൽ അവിശ്വാസം എന്നിവ കേരള സർക്കാരിനും പാകം. മുഖ്യമന്ത്രിയുടെ കാര്യമോ? അല്ല, ആ പരിശോധന നടന്നു കഴിഞ്ഞല്ലോ. അവർ മാവോയിസ്റ്റുകളാണെന്ന് വ്യക്തമായില്ലേ? അതിലെന്താ പ്രശ്നം വന്നിരിക്കുന്നത്? അല്ല, അവർ മാവോയിസ്റ്റുകളാണ്, അവർ സി പി ഐ എം പ്രവർത്തകരൊന്നുമല്ല. അവരെന്തോ പരിശുദ്ധന്മാരാണ്, ഒരു തെറ്റും ചെയ്യാത്തവരാണ്, എന്തോ ചായ കുടിക്കാൻ പോയിടിക്കുന്ന പിടിച്ചതാണ് എന്ന മട്ടിലൊരു ധാരണ വേണ്ട. അലന്റെയും താഹയുടെയും അറസ്റ്റുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാടായിരുന്നു ഇത്. കേസിന്റെ ഓരോ ഘട്ടത്തിലും യു എ പി ഐ ചുമത്തിയതിനെ ന്യായീകരിക്കുകയായിരുന്നു സി പി എം. എന്നാൽ മതിയായ തെളിവുകളില്ല എന്ന് കാണിച്ച് എൻ ഐ എ കോടതിയാണ് ആദ്യം രണ്ടുപേർക്കും ജാമ്യം നൽകിയത്. പിന്നീട് താഹയുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. എൻ ഐ എ കോടതിയുടെ വാദങ്ങളോട് യോജിക്കുകയാണ് സുപ്രീം കോടതിയും. അതിനാൽ തന്നെ കോടതി വിധി സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും കൂടെ തിരിച്ചടിയാണ്. കോടതി പൗരാവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ച നിലപാടെടുത്തു. മാധ്യമങ്ങൾക്കും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതല്ലേ? രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പാർട്ടി പത്രങ്ങൾക്കും സാധിക്കണം.